മരം മുറിച്ച് മാറ്റേണ്ടതിൻ്റെ ആവശ്യകത, മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതിന് വേണ്ടി റോഡ് അനുവദിച്ച് കൊടുക്കണം, ഈ വിഷയങ്ങളെല്ലാം തുടർന്ന് വരുന്നൊരു സ്ഥിതിയാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പല ഘട്ടങ്ങളിലും ഈ ആലോചനകൾ വരികയും അത്തരം തീരുമാനങ്ങളിലേക്ക് പോകാതെ ശിക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഉയർന്നു വന്ന സാഹചര്യങ്ങളും പശ്ചാത്തലവും ഞാനൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലപരിശോധന നടത്തിയെന്ന് പറയുന്നത് തമിഴ്നാട് ഉദ്യോഗസ്ഥരും കേരളത്തിൻ്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കൂടിയാണ് ഈ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തതും പരിശോധന നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കൂടിയ സൂപ്പർവൈസറി കമ്മിറ്റി അല്ലെങ്കിൽ മേൽനോട്ട സമിതി മുമ്പാകെ ഇത്തരം കാര്യങ്ങൾ വന്നത്. അല്ല, ഒരു ഘട്ടത്തിലും ഇത്തരം തീരുമാനമെടുക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു ഡിസിഷൻസും ഒരു വകുപ്പിൽ നിന്നും പോയതായിട്ട് എനിക്കറിയത്തില്ല. നവംബർ 1 എടുത്ത ഒരു തീരുമാനമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അതിൽ ജലവകുപ്പിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? കാരണം ഞാൻ ടി കെ ജോസിനെ വിളിച്ച് സംസാരിച്ചു. നവംബർ 1 അങ്ങനെ ഒരു മീറ്റിംഗ് ചേർന്നിട്ടില്ലെന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മീറ്റിംഗ് നടന്നിട്ടില്ല. അതായത് ഈ അത് 15-ാം തീയതി ഇത്തരത്തിലുള്ള യോഗം നടക്കുന്നതിന് മുമ്പായിട്ട് അവർ സന്ദർശിച്ചിരുന്നുവെന്നും കെ എസ് സി ബിയുടെ ഉദ്യോഗസ്ഥരും അവരെയും വിളിച്ച് അന്വേഷിച്ചു. കാര്യം ഇപ്പം നമ്മുടെ പറമ്പിക്കുളം ആളുകാർ ഉൾപ്പെടെയുള്ള ചർച്ചകൾ വരുമ്പം അവരുടെയും വിഷയങ്ങൾ വരുന്നുണ്ട് എന്നുള്ള നിലയിലുള്ള അൺഫോർമൽ അതിനകത്ത് അത്തരം ഡിസിഷൻസ് എടുക്കുകയോ മിനിറ്റ്സ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു രേഖകളും ഇല്ല, അങ്ങനൊരു മീറ്റിംഗ് ഫോർമലായോ അൺഫോർമലായോ നടത്തിയിട്ടില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. മാത്രമല്ല ഇത്തരം കാര്യങ്ങളൊന്നും എൻ്റെ ഓഫീസിലേക്ക് അറിയിക്കുകയോ ആലോചിക്കുകയോ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, മരം മുറിക്കുന്ന തീരുമാനം വേഗത്തിലാക്കണമെന്നായിരിക്കില്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടന്നു വരികയാണല്ലോ. അപ്പൊ ആ പരിശോധനകൾ നടന്നു വരുന്നതിന്റെ സ്ഥിതിഗതികളെ കുറിച്ചാണല്ലോ ഇതിൽ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. ഇപ്പൊ ഫോർമലായി തമിഴ്നാട് ഇത്തരം കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നുള്ള കാര്യം നേരത്തെ കൂടി നമ്മൾ പറഞ്ഞിരുന്നു. അല്ല, മീറ്റിംഗിലും അല്ല, അതിന് ഞാൻ എതിർക്കുമല്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുന്നത് അത് ഏതാണോ കൊടുത്ത വിശദീകരണം അങ്ങനെ വേഗത്തിലാക്കണമെന്ന് പറഞ്ഞാൽ മരം മുറിക്കണമെന്നാണ് അർത്ഥം. ആ അതിന് മുമ്പുള്ള സ്റ്റെൻഡൻസ് എടുക്കണം. എന്താണ് വേഗത്തിലാക്കുന്നത്? നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു ഡിസിഷൻ അല്ലല്ലോ. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞാൽ ഡിസിഷൻ ആകുന്നത്? പക്ഷേ സുപ്രീം കോടതി അതിനകത്ത് രണ്ട് പ്രധാന വിഷയം നമ്മൾ ഇന്നേ ദിവസം എന്താ പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്ഡേറ്റുകളല്ല പരിശോധിക്കേണ്ടത്. നമുക്കൊരു പുതിയ ഡാം ഉണ്ടാകണം എന്നുള്ളതിനാണ് സ്റ്റേറ്റിൻ്റെ വാദം. ഇപ്പം നമ്മൾ ഈ സമീപ ദിവസങ്ങളിലുണ്ടായ കാര്യങ്ങളെ ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരുന്ന കേസിന് മുമ്പാകെ നമ്മൾ അഫിഡവിറ്റ് ഫയൽ ചെയ്തപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഏത് ഫയലുകളും പരിശോധിക്കാം. ബേബി ഡാം ശക്തിപ്പെടുത്തണമെന്നുള്ള ആവശ്യം എത്ര വർഷങ്ങൾ മുമ്പുണ്ടായതാ. ആ കാലഘട്ടത്തിലല്ല നമ്മളെടുത്ത നിലപാടുകൾക്കൊന്നും മാറ്റമില്ല. ഇപ്പം ഗവൺമെൻറ്റുകൾ തമ്മിൽ കോടതികളുണ്ടാകുന്ന ഡിസ്പ്യൂട്ട് 2014 കൂടി സുപ്രീം കോടതിയിൽ വന്ന കേസിൻ്റെ ഭാഗമായി 142 ഉയർത്തി. അതിനുശേഷം നമ്മളെന്താ ആവശ്യപ്പെട്ടത്? 136 റൂൾ കയറി നിൽക്കണം, ജലനിരപ്പ് ഉയർത്തരുത്, നമ്മളതിനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, തൊട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ രേഖപ്പെടുത്തി. കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന ബിഹേവിയേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ പശ്ചാത്തലമെല്ലാം ഉയർത്തിക്കൊണ്ട് പുതിയ ഡാം ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് നമ്മൾ ഉയർത്തിയിട്ടുള്ളത്. അതിലൊരു കാലത്ത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. സംയുക്ത പരിശോധന, അതായത് ഇന്നലെ മന്ത്രി വനമന്ത്രി വിശദീകരിച്ചത്
ജലവിഭവത്തിന്റെ ഉദ്യോഗസ്ഥരാണ് സംയുക്ത പരിശോധനയും തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥരുമായി അന്ന് അവിടെ പരിശോധന നടത്തിയത്. അതിനുശേഷമാണ് ഈ തീരുമാനം. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പരിശോധിച്ചു. ജലവിഭവ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന പോയിട്ടില്ല, അതിന്റെ ആവശ്യമില്ല. തമിഴ്നാട് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റും ആണ് പോയത്, അത് വളരെ വ്യക്തമായിട്ടുണ്ടല്ലോ ഇതിനകത്ത്. പക്ഷേ സംയുക്ത പരിശോധന നടത്തി വന്നപ്പോൾ ഉണ്ടായ വിഷയം 17-ാം തീയതി വീണ്ടും വിലയിരുത്തി പല വിഷയങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. അവിടെ എന്തൊക്കെ വന്നു? പറമ്പിക്കുളം ആളിയാർ വന്നു, പാണ്ഡിയാർ പുന്നപ്പുഴ വന്നു, നെല്ലാർ നീരാർ വന്നു, നെയ്യാർഡാം, മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്താ അവർ പറഞ്ഞത്? 142 അടിയായിട്ട് തന്നെ നിർത്തണം. ആ പറയട്ടെ, ഈ വിഷയങ്ങൾ ഉയർന്നു കൊണ്ടുവന്നു. നമ്മൾ പറഞ്ഞു ഇത്തരം വിഷയങ്ങളിൽ ബേബിയുടെ ശക്തിപ്രദനം അവർ ഉന്നയിച്ചു. അവൾ തന്നെ വാഹനം പോകുന്നതിനുള്ള പെർമിഷൻ വേണം. നമ്മളെന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ജലനിരപ്പ് താഴ്ത്തി നിർത്തണം, 136, കൂടുതൽ വെള്ളം എടുക്കണം. ഈ വിഷയങ്ങളെ നമ്മളോട് കൊടുത്തുള്ളൂ. 17-ാം മിനിറ്റ്സ് പരിശോധിക്കാമല്ലോ. നമ്മൾ അന്നേരം പറഞ്ഞതും ഈ നിലപാടാണ് നമ്മൾ പറഞ്ഞത്. അവർ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരുന്നു, അത് റിയലി അത് അവരുന്നയിക്കും. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു. ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ അവിടേക്ക് വാഹനം പോകണമെങ്കിൽ പെർമിഷൻ കൊടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഇതിലും വിലയിരുത്തേണ്ടി വരും. മെറ്റീരിയൽസ് കൊണ്ടുപോകണമെങ്കിൽ വാഹനം പോകണ്ടേ? ഈ മരം മുറിക്കുന്നത് ഈ ഡാം ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പണിക്ക് ആവശ്യമായ മെറ്റീരിയൽ കൊണ്ടുപോകണമെങ്കിൽ ഈ റോഡേ വേണ്ടേ പോകാൻ? അങ്ങനെ ഒരു പെരിയാർ റിസർവിൽ കൂടി ഇത് പോകണമെങ്കിൽ എന്തെല്ലാം കടമകൾ വേറെ കിടക്കാനുണ്ട്? അപ്പോൾ ഇതിനെ മറ്റൊരു രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതല്ല സ്റ്റേറ്റിൻ്റെ താല്പര്യം. ഒരു പുതിയ ഡാം ഉണ്ടാവുക, നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളും ജനങ്ങളുടെ താല്പര്യങ്ങളും സംരക്ഷിക്കുക, 136 എന്നുള്ള റൂൾ കർവിൽ തന്നെ നിൽക്കുക. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി വീണ്ടും വാദം കേൾക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ജലവിഭവ വകുപ്പ് ഇക്കാര്യങ്ങളിലൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റത്തില്ലേ? ഇപ്പം യോഗം കൂടി അറിയത്തില്ല. അല്ല, എൻ്റെ മറുപടി അതാണല്ലോ. ഗവൺമെൻറ്റിൻ്റെ രീതിയിലുള്ള കൂട്ടുത്തരവാദിത്തങ്ങളൊന്നും ആർക്കും ഇല്ലായില്ല. ഏതെങ്കിലും മന്ത്രിയുടെ ഓഫീസ് ഇത്തരം കാര്യങ്ങൾ പരിശോധന വിധേയമായി കണ്ടോ? ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കേസ് വരുമ്പോൾ അതിന് പല ആക്ടിവിറ്റീസ് ഉണ്ടാകാം. പക്ഷേ ഗവൺമെൻറ് നിലപാടല്ല മുഖ്യമന്ത്രി പറയുന്നതും മന്ത്രിമാർ പറയുന്നതും. ഇവിടെ നമ്മുടെ താല്പര്യം പുതിയ ഡാം ഉണ്ടാകുക, അത് ആദ്യഘട്ടത്തിന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമുക്ക് തമിഴ്നാടുമായി ഒരു സമുദായം സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങൾ പരിഹരിക്കണം. ഒരു പുതിയ ഡാം ഉണ്ടാകണം, 136 എന്നുള്ള റൂൾ കർവ് കൊണ്ടുവരണം. ആ 136 റൂൾ കർവ് നിലനിൽക്കുമ്പോൾ തന്നെ പുതിയ ഡാമിൻ്റെ നിർമ്മാണം വരെയുള്ള ഘട്ടത്തിലും നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ. മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശശീന്ദ്രൻ മന്ത്രി പറഞ്ഞത് കുറ്റക്കാർ ഉദ്യോഗസ്ഥരാണ്, അവർക്ക് നടപടി എടുക്കുന്നത്. സർക്കാർ അങ്ങനെ മന്ത്രി പറയുമ്പോൾ തന്നെ അത് വ്യക്തമല്ലേ? അങ്ങനെ ഒരു മന്ത്രി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ മന്ത്രി പറഞ്ഞതന്നെ ഞാൻ കയറി ചോദിച്ചിരിക്കുമോ? അങ്ങനെയുള്ള പരിശോധനയെ കണ്ടെത്തി കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ പരിശോധനയിൽ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷയങ്ങൾ നമുക്കറിയാം, നിങ്ങൾക്കെല്ലാം, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. നമ്മൾ ഈ വിഷയം കഴിഞ്ഞ ഈ ഒക്ടോബർ മാസം എന്നായാലും നമ്മൾ എന്നാ ഈ എന്നാ 15-ന് ശേഷം ഹെവി ഫ്ലഡ് വന്ന സമയത്താണ് നമ്മളെല്ലാവരോടും ഒന്നിച്ചു കൂടിയത്. അന്ന് തൊട്ട് ഓരോ സ്റ്റെപ്പും അതിനുശേഷം ഉണ്ടാവുണ്ടായത് 25-ാം തീയതി കേസ് പരിഗണനയ്ക്ക് എടുത്തു. 25-ന് കേസ് എടുത്തപ്പോൾ കോടതി എന്ത് പറഞ്ഞു? 26-ാം തീയതി ഇമ്മീഡിയറ്റായിട്ട് ഈ മേൽനോട്ട സമിതി കൂടാൻ പറഞ്ഞു. ഇന്ന് വാർത്ത ഞാൻ വായിച്ചു, മേൽനോട്ട സമിതി കൂടുന്ന പേര് ഞാൻ അറിയിച്ചതെന്നാണ് പറഞ്ഞത്. ഇത്തുകാരനാണ് മേൽനോട്ട സമിതി കൂടിയത്, എന്താ ഞാൻ അറിയിച്ചത്? 25-ാം തീയതി സുപ്രീം കോടതി പറഞ്ഞു 26-ാം തീയതി മേൽനോട്ട സമിതി കൂടണം. അത് സുപ്രീം കോടതി വളരെ സ്പെസിഫിക്കായിട്ട് പറയുന്നു. ഒന്ന്, ഈ ജലനിരപ്പ് ഉയർത്തുന്ന വിഷയം, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മരമുറിയുടെ കേസൊന്നും സുപ്രീം കോടതി 26-ാം തീയതി മേൽനോട്ട സമിതി കൂടുമ്പോൾ പറഞ്ഞ ഡയറക്ഷനകത്തില്ല. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല. 26-ാം തീയതി കൂടിയ മേൽനോട്ട സമിതി യോഗത്തിന് ഈ അജണ്ട തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. നമ്മൾ ഇവിടുത്തെ ഹെവി റെയിനുമായി ബന്ധപ്പെട്ടുള്ള കലാമിറ്റി ഇഷ്യൂസ് മാത്രമാണ് പറഞ്ഞത്. ആ മേൽനോട്ട സമിതി യോഗം ചേരുന്ന വിവരമാണ് ഞാൻ അനൗൺസ് ചെയ്തത്. ഞാൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അതാണ് അങ്ങനെയുള്ള വിഷയങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, രണ്ടെന്തുണ്ടായി? 26-ാം തീയതി കൂടി നമ്മൾ ഈ റിപ്പോർട്ട് മിനിറ്റ്സ് വന്നു. ആ മിനിറ്റ്സ് വരുമ്പോൾ നമ്മൾ പറഞ്ഞ വാദഗതികളൊന്നും ആ മിനിറ്റ്സിലില്ല. 142 അടിയായി ഉയർത്തും എന്നുള്ള നിലയിലുള്ള റെക്കമെൻഡേഷനാണ് സുപ്രീം കോടതിയിലേക്ക് പോണത്. നമ്മൾ ഡിസെൻഡ് ചെയ്തു. അതിനെ കോടതി പറയുമ്പോൾ കോടതി എന്ത് പറഞ്ഞു? സമുദായത്തിലെത്തിയില്ല. റൂൾ കയറെ സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നു. അതുകൊണ്ട് നവംബർ മാസം 10-ാം തീയതി വരെ 139.5. അതിനുശേഷം വാദം കേൾക്കാം, നിങ്ങൾ അഫിഡവിറ്റ് ഫയൽ ചെയ്യുക. നമ്മളെന്താ ഇപ്പോൾ അഫിഡവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത്? നമ്മളീ കാര്യങ്ങളെല്ലാം കണക്കൂട്ടിക്കൊണ്ട് തന്നെ നമ്മൾ അഫിഡവിറ്റ് കൊടുക്കുകയുണ്ടായി. 2017 ഓക്കി അറബിക്കടലിൽ ഉണ്ടായ ന്യൂനമർദ്ദം, മുൻകാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള ഈ അബ്നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ,
നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കോടതിയെ ബോധ്യപ്പെടുത്തുക. 2020 ഉത്തരാഖണ്ഡിൽ ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടായപ്പോൾ ഡാമിനുണ്ടായ തകർച്ച നമ്മൾ ഈ അപ്ഡേറ്റ് കാണിക്കുക. അപ്പോൾ തന്നെ യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ പോലും ഇത്തരത്തിലുള്ള ഡാമുകൾ, ബലക്ഷയമുള്ള ഡാമുകൾ, അത് എന്നാ ഡിക്കമ്മീഷൻ ചെയ്യേണ്ട ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ബോധ്യപ്പെടുത്തുക, സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്നതും ഏറ്റവും പഴക്കമുള്ള ഒരു ഡാമിൻ്റെ ലിസ്റ്റിലാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത്. ഒരു കാരണവശാലും എന്താണെങ്കിലും ശരി, ഇതൊക്കെ നടക്കണമെങ്കിൽ ഇത് നടക്കണ്ടേ? ആ ഉത്തരവ് അറിയിപ്പിച്ചില്ലേ? അവിടെ സംസ്ഥാന ഒരു കാരണവശാലും പ്രശ്നം ഞാൻ മുഖ്യമന്ത്രി പറയുന്ന പുതിയ ഡാമാണ് നമ്മളുടെ ആവശ്യം എന്ന് പറയുമ്പോൾ അതേ സമയം തന്നെ ഈ ആവശ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ തുടർച്ചയായിട്ട് വരുന്ന ഒരു ഫയൽ പൊസിഷന്റെ ഭാഗമായി വന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തുടർച്ചയായിട്ട് വന്ന ഒരു കേസിന്റെ പശ്ചാത്തലത്തിൽ വന്ന ഒരു ഫയൽ ഈ നിലയിൽ രൂപാന്തരപ്പെട്ടു വന്ന് ഇത് എടുത്തപ്പോൾ തന്നെ ഇടപെട്ടു. അതാണല്ലോ ഈ ഉത്തരവ് മരവിപ്പിച്ചത്. പരിശോധന നടത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുന്നത്. മരം മുറിക്ക് തീരുമാനം എടുത്തിട്ടില്ല എന്നും മന്ത്രി പറയുന്നു. വീഴ്ച പറ്റില്ലെന്നുള്ളതല്ല, ജലവിഭവ വകുപ്പിന് കീഴിൽ ജലവിഭവ വകുപ്പിന്റെ മന്ത്രാലയം ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്തോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഒന്ന്, ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് കാണേണ്ടതാണ്, അതാണല്ലോ വ്യക്തമാക്കിയത്. അതുകൊണ്ടല്ലേ ഇത് അറിയിപ്പിച്ചത്. ജലവിഭവ വകുപ്പിന് യാതൊരു സംശയവും വേണ്ട, പുതിയ ഡാം ഉണ്ടാകുക എന്നുള്ള സങ്കല്പത്തിന് അപ്പുറത്തോട്ട് ജലവിഭവ വകുപ്പ് ഒന്ന് ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതാണ് ജലവിഭവ വകുപ്പിൻ്റെ നിലപാട്, ഗവൺമെൻറ് നിലപാട്. പുതിയ ഡാം ഉണ്ടാകുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരാശയക്കുഴപ്പോ ആശങ്കയും ആരുടെയും തമ്മിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൂടി അനൌദ്യോഗിക യോഗത്തിലാണ് ഈ തീരുമാനം വന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ പറയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ എനിക്കും പറയപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അങ്ങേരെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ്, ഒപ്പം തന്നെ വിവിധ വനവകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ആളാണ്. ഉദ്യോഗസ്ഥർ ഓരോ ചുമതലകളിൽ വരുമ്പോൾ അവരോട് ഉപയോഗിക്കും. മന്ത്രിമാർ ഓരോരോ വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരോടെ ഉത്തരവാദിത്തമുണ്ട്. അതല്ലല്ലോ ഞാൻ പറഞ്ഞ വിഷയം. അങ്ങനെ പരിശോധിച്ച് ഇനി അദ്ദേഹത്തിനാണ് തെറ്റുപറ്റിയെങ്കിൽ അന്വേഷിക്കാൻ വല്ലതും ബുദ്ധിമുട്ടുണ്ടോ? ഇത് കണ്ടെത്താമല്ലോ. ആ എന്ത് വെറുതെ കയറി ആവശ്യപ്പെടുന്നേ? ഒരു വിഷയം വേണ്ടേ? എൻ്റെ മുമ്പിൽ അറിഞ്ഞല്ലോ ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഡോക്യുമെന്റ്സ്, ഒരു മിനിറ്റ്സ്, അയച്ച കത്തിൻ്റെ കോപ്പി ഏതെങ്കിലും വേണ്ടേ? അല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതെന്തൊരു സംഭവം എനിക്ക് അറിയുന്നില്ല. അങ്ങനെ തെറ്റുപറ്റിയെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കും. സംശയം തിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ താല്പര്യം ഖനിക്കുന്ന ഏതെങ്കിലും തീരുമാനം ഏതെങ്കിലും ഉദ്യോഗസ്ഥനെടുത്താൽ അത് ഗവൺമെന്റ് ഇടപെടുന്ന കാര്യം വളരെ വ്യക്തമല്ലേ? ഞാൻ അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചു അത്തരത്തിലുള്ള വിഷയങ്ങൾ മീറ്റിങ്ങുകൾക്ക് മുമ്പ് കൂടുന്ന ഫോർമൽ മീറ്റിങ്ങുകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഇതൊക്കെ ചെറിയ കാര്യമല്ലല്ലോ. അതൊക്കെ കൃത്യം മിനിസ് ഉണ്ടാകേണ്ട കാര്യങ്ങളല്ലേ? അതിനെന്തെല്ലാം കാര്യങ്ങളോ രേഖകളോ ഉണ്ടെങ്കിൽ ഇനി അദ്ദേഹം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ പറയട്ടെന്നേ? അത് അദ്ദേഹത്തിനും പറയാമല്ലോ. ഇതിൻ്റെ മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ വിഷയമാണ്. അവിടെ ഒരു ഡാം ഉണ്ടാകുക എന്നുള്ള സംസ്ഥാന താല്പര്യം ബലി കഴിക്കാൻ ഒരു കാരണവശാലും ഈ ഗവൺമെൻറ് സമ്മതിക്കില്ല. ഇതുവരെ നടത്തിയ നീക്കങ്ങളതല്ലേ കാണുന്നേ? തമിഴ്നാടുമായി ഇത്തരം കാര്യങ്ങളിൽ സംസാരിക്കാനുള്ള സാഹചര്യം രൂപപ്പെടുത്തി വരുമ്പോൾ അനൗഫറിൽ ഇങ്ങനെ കാര്യങ്ങൾ രൂപപ്പെടുത്തി അത് നശിപ്പിക്കാമെന്നുള്ളതല്ല ആവശ്യം. അത് തീർച്ചയായും ഇരു മുഖ്യമന്ത്രിമാരും തമ്മിൽ സംസാരിച്ച് തമിഴ്നാടും കേരളവും സമുദായത്തിലെത്തി ഇവിടെ ഒരു പുതിയ ഡാമുണ്ടാകണം, അതുവരെ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ സഹകരണം ഉണ്ടാകണം. ഒന്ന് കാണിച്ചാൽ മതി. ആ അതാ പറഞ്ഞത്, ഒന്ന് കാണിച്ചാൽ മതി. രേഖാം പോലും യോഗം നടത്തേണ്ട മിനിസ്റ്റർ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്മേൽ ആക്ട് ചെയ്യും. സംശയനാ, അങ്ങനെ ഒരു യോഗം നടത്തിയെന്ന് PCCF പറഞ്ഞാൽ അത് ഡോക്യുമെന്റ് അല്ലേ? പരിശോധിക്കുമെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു യോഗം നടത്തി തീരുമാനമെടുക്കാൻ ഒരു ഗവൺമെന്റ് ഓഫീസർമാരെയും ഒരു ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടില്ല. ആ രേഖ കാണിച്ചാൽ അതിന്മേൽ എന്റെ വകുപ്പിനകത്ത് വീഴ്ച വന്നെങ്കിൽ ഞാൻ പരിശോധിക്കും. അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നടത്തിയെങ്കിൽ
അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. യോഗം ചേർന്നതിൻ്റെ യാതൊരു മിനിറ്റും ഇല്ല. ഇത്രയും കാലം കൊണ്ട് ചർച്ച ചെയ്തു, എൻ്റെ മുമ്പിലില്ല. ഞാൻ അന്വേഷിച്ചു, ഞാൻ അന്വേഷിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ അന്വേഷണം നവംബർ ഒന്നിൻ്റെ യോഗത്തെക്കുറിച്ച് എനിക്കറിയില്ല. നിങ്ങളെ രേഖകളൊന്ന് പരിശോധിക്കാം, നമുക്ക് പരിശോധിക്കാം. ഇതൊക്കെ പബ്ലിക് ഡോക്യുമെൻ്റിൽ ഒളിച്ചു വെക്കാൻ പറ്റുമോ? അങ്ങനെ ഗവൺമെൻറ് തലത്തിൽ യോഗം ചേർന്നെങ്കിലും യോഗം തീർച്ചയായിട്ടും അങ്ങനെ എങ്ങനെ ഒളിച്ചു വെക്കുന്നത്? ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി എടുത്ത കാര്യം താൻ അറിഞ്ഞില്ല എന്നാണ് എ കെ ശശീന്ദ്രൻ പറഞ്ഞത്. അങ്ങനെ ഒരു തീരുമാനം എടുത്ത കാര്യം അറിഞ്ഞില്ല എന്നാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ എടുക്കുന്ന കാര്യങ്ങൾ മന്ത്രിമാരെ അറിയാത്തൊരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ അങ്ങനെ അറിയാൻ അങ്ങനെ അറിയാതിരിക്കേണ്ട കാര്യമില്ല, അറിഞ്ഞേ പറ്റൂ. അല്ല, ഞാൻ ഒറ്റക്ക് അതുകൊണ്ടാണല്ലോ അതിനുമേൽ അന്വേഷണം നടത്തുകയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അറിയിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ തന്നെ ഞാൻ ചോദിക്കുന്നു, ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിന്റെ ഒറിജിൻ കണ്ടെത്തുക എന്നുള്ളതല്ലേ ആവശ്യം? മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തില് ഒരു ഗൂഢാലോചന ഉണ്ടാകേണ്ട കാര്യമില്ല, ഉണ്ടാകാൻ പാടില്ല. ഈ രണ്ട് വകുപ്പുകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. രണ്ട് വകുപ്പുകളാണ്, ഒന്ന് വനംവകുപ്പ്, ഒന്ന് ജലവകുപ്പും. വനംവകുപ്പിന്റെ അകത്ത് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്ന് മന്ത്രി പറഞ്ഞു. ജലവകുപ്പിന്റെ കാര്യം എന്താണ്? അല്ല, ഞാൻ എന്റെ ഭാഗത്ത് എന്താ വീഴ്ച എന്ന് പറയാം? എന്റെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച പറയൂ, ഉണ്ടോ ഇല്ലയോ എന്നാണ്? അത് ഞാൻ അങ്ങനെ പറയേണ്ട ആളല്ലല്ലോ. ഞാൻ എന്റെ അന്വേഷണം ജലവി മരം വെട്ടുന്ന കാര്യത്തിൽ ജലവകുപ്പ് നേരിട്ട് നോക്കേണ്ട കാര്യമല്ല. ഇവിടെ മരം വെട്ടി കേസാണ് വിഷയം. തമിഴ്നാടിന്റെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമാണ് ആ സംയുക്ത പരിശോധന നടത്തിയത്. അതിന് ജലവിഭവത്തിനെന്ത് പ്രശ്നം? ഞാനിവിടെ ആഗ്രഹിക്കുന്ന മുല്ലപ്പെരിയാർ പുതിയ ഡാം ഉണ്ടാകണം, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം, അതിനെല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് നിൽക്കണം. അത് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും, യാതൊരു സംശയവും കരുതില്ല. ഞാൻ ചോദിച്ചത് വനംവകുപ്പ് മന്ത്രി അത് പറഞ്ഞതും ഈ പറഞ്ഞ പോലെ ആരെങ്കിലും സംസാരിച്ചപ്പോഴേ ഓറൽ ആയിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. അല്ല, സംയുക്ത പരിശോധന ഇല്ല, സംയുക്ത പരിശോധന ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രേഖ പരിശോധിച്ചു. അത് ഇന്ന് പറഞ്ഞ അല്ല, സംയുക്ത പരിശോധനയ്ക്കകത്ത് അതേ കാണുന്നുള്ളൂ. അതിനകത്ത് പോലും പോകേണ്ട കാര്യമില്ല. പരിശോധനയ്ക്ക് പോകേണ്ടവർ തമിഴ്നാട് ഗവൺമെന്റിന് ഫോറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിന് അതിൽ പോകേണ്ട ആവശ്യമില്ല, പോയിട്ടില്ല, അതിന് പോകേണ്ട ആവശ്യമില്ല, പറയുന്നുമില്ല. ജലവിഭവത്തിന്റെ ഫോറസ്റ്റിന് മരം വെട്ടുന്ന കേസിൽ സംയുക്ത പരിശോധനയ്ക്ക് പോണേ? വനംവകുപ്പ് മന്ത്രിയൊക്കെ വളരെ ഇന്നസെന്റ് ആണ്. അങ്ങനെ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ എന്നോട് ഈ കാര്യങ്ങൾ പറയുകയും എന്നെ വിളിക്കുകയും ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു.